ഗൈസ്, നിങ്ങളുടെ കയ്യിൽ 10,000 രൂപയാണ് ബഡ്ജറ്റ് എങ്കിൽ, നിങ്ങൾ നല്ലൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 10,000 രൂപയ്ക്ക് താഴെ നമുക്ക് കിട്ടാവുന്ന മികച്ച 5 സ്മാർട്ട് ഫോണുകളെ പറ്റിയിട്ടാണ്. സോ ഈ ഒരു വീഡിയോയിൽ തന്നെ 5 സ്മാർട്ട് ഫോണിൻ്റെ ലിസ്റ്റിൽ ഒരു ഫോണിൽ നിങ്ങൾക്ക് ഫുൾ HD ഡിസ്പ്ലേ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഒരു ഫോണിൽ നിങ്ങൾക്ക 6000 mAh ബാറ്ററി കപ്പാസിറ്റിയും കാണാൻ വേണ്ടി സാധിക്കും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ 10,000 രൂപയ്ക്ക് താഴെ നല്ലൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ ആ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇനി നിങ്ങൾ 10,000 രൂപയ്ക്ക് താഴെ നല്ലൊരു ക്യാമറ സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ ആ ഒരു സ്മാർട്ട് ഫോണും ഞാൻ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇനി നിങ്ങൾ ഓവറോൾ നല്ലൊരു സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെങ്കിൽ, അതുപോലെ 6000 mAh, അതുപോലെ തന്നെ 4 GB റാമിനോടൊപ്പം 64 GB ഉള്ള ഒരു സ്റ്റോറേജ് ഉള്ള ഒരു ഫോണാണ് നോക്കുന്നതെങ്കിൽ ആ ഒരു സ്മാർട്ട് ഫോണും ഞാൻ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സോ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ 15,000 രൂപയ്ക്ക് താഴെ കിട്ടാവുന്ന മികച്ച ഫോണുകളെ പറ്റിയിട്ടാണ്. സോ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ മറക്കാതെ എനേബിൾ ചെയ്യുക. സോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഗൈസ്, നമ്മുടെ ലിസ്റ്റിലുള്ള 5-ാമത്തെ ഫോണാണ് ഇൻഫിനിക്സിൻ്റെ സ്മാർട്ട് 4 പ്ലസ്. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചറിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ നമുക്ക് 6.82 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കാണാൻ വേണ്ടി സാധിക്കും. വാട്ടർ നോസ് ഡിസ്പ്ലേയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇനി ഒരു ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 6000 mAh ബാറ്ററി പവറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 13 MP മൂന്ന് ക്യാമറ ആണ് ഇതിൻ്റെ റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. 8 MP ഒരു സെൽഫി ക്യാമറയും മീഡിയ ടെക്കിൻ്റെ ഹീലിയോ A25 പ്രോസസ്സറാണ് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. വെറും ഒരു വേരിയൻ്റിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതായത് 3 GB റാമിനോടൊപ്പം 32 GB സ്റ്റോറേജ് നമുക്ക് ലഭിക്കുന്നത് 8,000 രൂപയ്ക്കാണ്. സോ ഓവറോൾ പറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു നോർമൽ യൂസേജർ ആണെങ്കിൽ, അതായത് സോഷ്യൽ മീഡിയ എല്ലാം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാം. കാരണം 6000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. തിരക്കേടില്ലാത്ത ഒരു ക്യാമറയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ നിങ്ങൾ നല്ലൊരു പ്രോസസ്സറുള്ള ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ, അതായത് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ ചൂസ് ചെയ്യരുത്. അതായത് നോർമൽ യൂസേജിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്ക് 10,000 രൂപയ്ക്ക് താഴെ ഇതിനെക്കാട്ടിയും നല്ല ഒരു പ്രോസസ്സറുള്ള ഫോൺ ലഭിക്കും. സോ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് ധാരാളം സോഷ്യൽ മീഡിയ എല്ലാം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കാരണം ഇതിൽ നമുക്ക് 6000 mAh ബാറ്ററി പവർ കാണാൻ വേണ്ടി സാധിക്കും. ഗൈസ്, നമ്മുടെ ലിസ്റ്റിലുള്ള 4-ാമത്തെ ഒരു ഫോണാണ് Realme C3. അതുപോലെ തന്നെ നമ്മൾ 3-ാമതായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് റിയൽമീൻ്റെ Narzo 10A ആണ്. സോ ഈ ഒരു 2 സ്മാർട്ട് ഫോണും റിയൽമീൻ്റെ സൈഡിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ 2 സ്മാർട്ട് ഫോണും നമുക്ക് ഗെയിമിംഗ് സ്മാർട്ട് ഫോണായിട്ട് ചൂസ് ചെയ്യാം. രണ്ടിൻ്റെയും വേരിയൻ്റ്, അതായത് 3 GB റാമും 32 GB സ്റ്റോറേജും 4 GB റാമും 64 GB സ്റ്റോറേജും നമുക്ക് രണ്ടും ഒരേ പ്രൈസിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഏത് സ്മാർട്ട് ഫോണാണ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങളുമായിട്ട് പറഞ്ഞു തരാം. ഇനി ഈ ഒരു 2 സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ റിയൽമി Narzo 10A അതുപോലെ തന്നെ C3 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കാണാൻ വേണ്ടി സാധിക്കും. 5,000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് 2 സ്മാർട്ട് ഫോണിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിയൽമി C3 നമുക്ക് 2 ക്യാമറ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് 12+2 MP 2 ക്യാമറയും. ഇനി നമ്മൾ റിയൽമി Narzo 10 വരികയാണെങ്കിൽ ഇതിൽ നമുക്ക് 3 ക്യാമറ കാണാൻ വേണ്ടി സാധിക്കും. 12+2+2 3 ക്യാമറ റിയൽമി Narzo 10 കാണാൻ വേണ്ടി സാധിക്കും. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G70 പ്രോസസ്സറാണ് 2 സ്മാർട്ട് ഫോണിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി റിയൽമി C3 നമുക്ക് ഫിംഗർ പ്രിൻ്റ് അവൈലബിൾ അല്ല, പക്ഷേ Narzo 10A നമുക്ക് ഫിംഗർ പ്രിൻ്റ് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമ്മൾ ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ഏത് ചൂസ് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽമി Narzo 10A എടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് Narzo നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാമറയും കാണാൻ വേണ്ടി സാധിക്കും, അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റും കാണാൻ വേണ്ടി സാധിക്കും. സോ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 2 ഫോണും, അതായത് 3+32 GB സ്റ്റോറേജ് നമുക്ക് ലഭിക്കുന്നത് 8,999 രൂപയ്ക്കാണ്. ഇനി 4+64 GB നമുക്ക് ലഭിക്കുന്നത് 9,999 രൂപയ്ക്കാണ്. സോ നിങ്ങൾ 10,000 രൂപയ്ക്ക് താഴെ നല്ലൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിയൽമി Narzo 10A എടുക്കാം. കാരണം നമുക്ക് ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഒരു ക്യാമറയും റിയൽമി C3 കാട്ടി കാണാൻ വേണ്ടി സാധിക്കും. ഗൈസ്, നമ്മൾ ലിസ്റ്റിലുള്ള 2-ാമത്തെ ഫോണാണ് Motorola One Macro. സോ ഈ ഒരു ഫോണിൻ്റെ ഫീച്ചറിലേക്ക് വരികയാണെങ്കിൽ 6.2 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ 4,000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ഫിംഗർ പ്രിൻറ് സെൻസറും നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് 3 ക്യാമറ കാണാൻ വേണ്ടി സാധിക്കും. 13 MP+2+2 3 ക്യാമറ നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒറ്റൊരു വേരിയൻ്റിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതായത് 10,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് 4 GB റാമിനോടൊപ്പം 64 GB സ്റ്റോറേജ് ആണ്.
സോ ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G70 പ്രോസസ്സറാണ്. സോ ഈ ഒരു ഫോൺ ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 10,000 രൂപയ്ക്ക് താഴെ ഓവറോൾ നല്ലൊരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ, അതായത് നല്ല ക്യാമറ സ്മാർട്ട് ഫോൺ, അതുപോലെ തന്നെ നല്ലൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ, നല്ല ഡിസ്പ്ലേയും അതുപോലെ തന്നെ ബാറ്ററി ലഭിക്കുന്ന സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാം. നല്ല ക്യാമറയും അതുപോലെ തന്നെ നല്ല പ്രോസസ്സറുമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ സാധിക്കും. സോ 10,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് മോട്ടറോളേൻ്റെ ഈ ഒരു ഫോണും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. സോ ഗൈസ്, നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഫോണാണ് Redmi 9 Prime. Redmi 9 സീരീസിൽ എടുത്തായിട്ട് ലോഞ്ച് ചെയ്ത ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ തന്നെയാണ് Redmi 9 Prime. സോ ഈ ഒരു ഫോണിൻ്റെ ഫീച്ചറിലേക്ക് വരികയാണെങ്കിൽ 6.53 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് 10,000 രൂപയ്ക്ക് താഴെ നല്ലൊരു ഫുൾ HD ഡിസ്പ്ലേ കിട്ടുന്നത് വെറും ഈ ഒരു ഫോണിൽ മാത്രം തന്നെയാണ്. അതുപോലെ തന്നെ 5000mAh ബാറ്ററി കപ്പാസിറ്റി നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ 4 ക്യാമറയാണ് ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതായത് 13 MP +8 +5 +2 4 ക്യാമറ ബാക്ക് സൈഡിലും 8 MP ഒരു വാട്ടർ നോച്ച് ഡിസ്പ്ലേയുള്ള ഒരു ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G80 പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗെയിമിംഗ് പ്രോസസ്സർ തന്നെയാണ്, 10,000 രൂപയ്ക്ക് താഴെ. സോ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 4 GB റാമിനോടൊപ്പം 64 GB സ്റ്റോറേജ് നമുക്ക് ലഭിക്കുന്നത് 10,000 രൂപയ്ക്കാണ്. സോ ഈ ഒരു ഫോൺ ആർക്കാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 10,000 രൂപയ്ക്ക് താഴെ നല്ലൊരു ഫോൺ നോക്കുകയാണെങ്കിൽ, അതായത് ഫുൾ HD ഡിസ്പ്ലേ കിട്ടുന്നതും അതുപോലെ തന്നെ ക്യാമറ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാം. വളരെ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10,000 രൂപയ്ക്ക് താഴെ നമുക്ക് വേറെ ഒരു ഫോണിലും ഫുൾ HD ഡിസ്പ്ലേ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്നാൽ Redmi 9 Prime എന്ന ഫോണിൽ നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് താഴെ നല്ലൊരു ഫുൾ HD ഡിസ്പ്ലേ കാണാൻ വേണ്ടി സാധിക്കും. സോ നല്ല ക്യാമറയും അതുപോലെ തന്നെ പവർഫുൾ പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാകുന്നു. ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് ഏത് സ്മാർട്ട് ഫോണാണോ ഇഷ്ടപ്പെട്ടത്, അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു സ്മാർട്ട് ഫോണാണോ എടുക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്, ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലുകൾ മറക്കാതെ എനേബിൾ ചെയ്യുക. സോ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് 12,000 രൂപയ്ക്ക് താഴെയും അതുപോലെ തന്നെ 15,000 രൂപയ്ക്ക് താഴെയുള്ള ഫോണുകളാണ്. സോ ആ വീഡിയോ കണ്ടിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ.